ഇത് ഷുഗർ എങ്ങനെ നോക്കണമെന്നാണ് കാണിക്കാൻ പോണേ. അപ്പം ചില ആൾക്കാർക്ക് അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനെ നോക്കുന്നതെന്ന്. അപ്പം എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാണ്. ഇതാണ് അക്കോചക്ക് മെഷീന്. ഇത് അതിലേക്ക് ഉപയോഗിക്കുന്ന സ്ലിപ്പ്, പിന്നെ ഇത് ബ്ലഡ് എടുക്കാനുള്ള പെന്ന്. ഇപ്പം ഇതിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടറ്റമുണ്ട്, ഇങ്ങനെ വരെയുള്ള ഒരറ്റം ഉണ്ടാവും, ഇത് മാതിരിയുള്ള ഒരറ്റം ഉണ്ടാവും. അപ്പോൾ ഈ വര മാതിരി, ചില സ്ലിപ്പിന് ഇങ്ങനെ വര മാതിരി ആയിരിക്കും, ചിലതിന് ഒരു ചെറിയൊരു ആരോ മാർക്ക് മാതിരി ആയിരിക്കും. ഈ വരയുള്ള ഭാഗം താഴോട്ടും ഈ ഭാഗം മേലോട്ടും ആക്കിയിട്ട് ഈ മെഷീൻ്റെ ഇവിടെ താഴെ ഭാഗത്ത് ഇതിൽ കൂടെ ഇത് ഇങ്ങോട്ട് കയറ്റുക, ഇങ്ങോട്ട് പുഷ് ചെയ്ത് വെക്കുക. അപ്പോൾ മെഷീന് ഓണാവും. മെഷീന് ഓണായതിൻ്റെ ശേഷം ഇതാ പെന്ന്, ഈ പെന്ന് നമ്മൾ സാധാ പെന്ന് മാതിരി തന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കുക. പിന്നെ നമ്മളെ വിരലിൽ ഫിംഗറിൽ അമർത്തി വെച്ചിട്ട് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതേമാതിരി ബ്ലഡ് വരും. ഈ ബ്ലഡ് നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ച് കൊടുക്കാം. അപ്പം ഈ ഭാഗത്ത് കുറച്ച് ആക്കിയതിന് ശേഷം ഇതേമാതിരി ഉണ്ടോ, ഇതേമാതിരി വർക്ക്. ഇപ്പോൾ 9.4 നമ്മുടെ ബ്ലഡിൻ്റെ ലെവൽ, ഷുഗർ ലെവൽ. ഇതാണ് ഇൻസുലിന് പെന്ന്. നമ്മൾ നാട്ടിലത്തെ മാതിരി ചില സമയത്ത് ഇവിടെ നീഡിൽ എടുത്തിട്ടായിരിക്കുമല്ലോ കൊടുക്കുക, ഇതേമാതിരി പെന്നായിരിക്കും കിട്ടുക. ഈ പെന്ന് കൂടുതലും ആൾക്കാർക്ക് ഇത് നൈറ്റാണ് കൊടുക്കൽ. പിന്നെ ഈ പെന്നാണ് എന്താ ഇതാണ് മോർണിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ കൊടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് ഈ ഇത് മൂടി ഇങ്ങനെ ഊരുക, പിന്നെ അതിലേക്ക് കണക്ട് ഫിറ്റ് ചെയ്യാനുള്ള നീഡിലാണിത്. ഈ നീഡിലിൻ്റെ ഇവിടെ ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഇത് ഇവിടെ ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ തിരിച്ചിറക്കിയിട്ട് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ഇറക്കിയിട്ട് ഈ മൂടി എടുക്കുക. അതിൻ്റെ ശേഷം ഇതിൻ്റെ ഈ ഭാഗത്താണ് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങനെ വരും. ഈ വരുന്ന സമയത്ത് ഇപ്പം ഞാൻ കൊടുക്കുന്നത് 10. അപ്പോൾ ആ 10 ഈ ആരോ മാർക്കിൻ്റെ അടുത്ത് 10 വന്നാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ ശേഷം ഇവിടെ ചെറിയൊരു മൂടിയുണ്ട്, ഈ മൂടി തുറക്കും. അപ്പം ഇതാണ്. എന്നിട്ട് ഇങ്ങനെ ഇതാണ് സുരീൻ കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഈ പെന്ന് ഇങ്ങനെ അങ്ങോട്ട് പുഷ് അമർത്തുക. അപ്പോൾ ഇൻസുലിന് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടൊരു ആൾക്കഹോൾ പേട് വെച്ചിട്ട് ഇതൊന്ന് തുടച്ച് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക. ഇൻസുലിൻ കൊടുത്തതിൻ്റെ ശേഷം ഈ രണ്ട് ഇൻസുലിനും നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. അതിൻ്റെ ശേഷം പൾസ് നോക്കുന്നത്, ഇതാണ് പൾസ് ഓൾസോ മീറ്റർ. ഇത് ഈ വരലിൽ ഘടിപ്പിക്കുക. ഇതിൻ്റെ രണ്ട് ഭാഗമുണ്ട്, അതിൽ ഇതാ ഇത് ഈ ഭാഗം, ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഈ സ്ഥലത്താണ് വരല് വെച്ച് കൊടുക്കേണ്ടത്. ഇതേമാതിരി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ വെള്ള ഇത് പ്രസ് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് വരും. ഇപ്പം ഇതാ ഈ മേഡത്തിൻ്റെ പൾസ് 94, ഹാർട്ട് റേറ്റ് 78. അപ്പോൾ അതിൻ്റെ മേലെ അതാ എഴുതി വെച്ചാണ് SpO2 പൾസ്, ഇപ്പുറത്ത് ഹാർട്ട് റേറ്റുമാണ് കാണിക്കുന്നത്. പിന്നെ ഇതാണ് ടെമ്പറേച്ചർ നോക്കുന്ന മെഷീനാണിത്, കണ്ടോ. ഇതിൻ്റെ ഇത് ഇവിടെ ഓണാക്കുക. ഓണാക്കി ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ എന്താ ഇതിങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എന്താ ഈ കുട്ടീൻ്റെ മാതിരി ഫോട്ടോ ഉള്ള ഇത് ഇവിടെ ഇത് ഈ മനുഷ്യൻ്റെ ഫോട്ടോ ഉള്ള അവിടെ വെച്ചിട്ട് പിന്നെ ഇവിടെ ഞെക്കി പിടിക്കുക. ഇവിടെ ഞെക്കി പിടിച്ചിട്ട് നമ്മുടെ ചെവിയിൽ വെക്കുക.
നെക്കി പിടിച്ച് ഇതേ മാതിരി നമ്മുടെ ചെവിയിൽ വെക്കുക. ചെവി വെക്കുമ്പോൾ ഒരു പി എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ടതിന് ശേഷം ഒരു സെക്കൻഡും കൂടെ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ടെമ്പറേച്ചർ 36.2. അപ്പോൾ ഇങ്ങനെയാണ് ടെമ്പറേച്ചർ നോക്കുക.